ഹായ്, നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. നമ്മൾ ഫിൻടോക്ക് നമുക്ക് 24-ാം തീയതി തൊട്ട് പ്രോഫിറ്റ് ഡെയിലി ROI ഇൻകം 1.5% അത് കിട്ടാതെ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഞാൻ അവരുടെ മെയിൽ അയച്ചിരുന്നു അവർക്ക്. അപ്പോൾ മെയിൽ അയച്ചിരുന്നു, അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൽ അയക്കുമ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഇപ്പോഴും റീപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് അതിൻ്റെ അപ്ഡേഷൻ എന്താണ്, ഇനി എന്താണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഫിൻടോക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നേച്ചറും നമ്മുടെ കോമ്പൗണ്ട് ചെയ്താലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ തിരിച്ച് എടുക്കാനുള്ള ഒരു ഇതിലോട്ട് തന്നെ ആദ്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം നോക്കാൻ. അപ്പോൾ നമുക്ക് പുതിയ അനൗൺസ്മെൻറ്റ് നോക്കാം. അപ്പോൾ അവരുടെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട് ഫിൻടോക്കിൻ്റെ ടീം. അപ്പോൾ നമ്മുടെ ഇൻകം ROI എല്ലാം സ്റ്റോപ്പായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ, അതായത് അവർ ചെയ്യുമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതിൽ എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള വീഡിയോസും നമുക്ക് യൂട്യൂബിൽ വരുന്നുണ്ട്. അതായത് ഫിൻടോക്ക് ഇത് തീന്നു, ഇത് ഇതോടെ കഴിഞ്ഞു, അതുപോലെ തന്നെ സ്കാമായി, ചിലവർ പറയുന്നത് സ്കാമായില്ല, അവർ ജസ്റ്റ് അവരുടെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ചേഞ്ചസ് വരുത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊരു ഇങ്ങനെ വന്നത് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ പ്രോഫിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് അതൊരു വൗച്ചറായിട്ടും ക്യാഷ് വൗച്ചറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് വൗച്ചർ ഉപയോഗിച്ച് നമുക്കിനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ലെൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പോഴും 3 ചെയിൻ മാത്രമാണ് കാണിക്കുന്നത്, BSC, ട്രോണ്, എത്തേറിയം. ഇനി അവരെ പറയുന്ന അനുസരിച്ചാണ് FTC, അവരുടെ ഓൺ ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ FTCയും കൂടി വരണം ഇവിടെ. അപ്പോൾ അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ബ്രൗസർ എന്ന പറഞ്ഞ ഓപ്ഷനിൽ വരുമ്പോൾ ഫിൻസോൾ എന്ന് പറയുന്ന അവരുടെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്, അതിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ സൂപ്പർ നോട്ട്സ്, അവർ ആദ്യം സെയിലിന് വെച്ച സൂപ്പർ നോട്ട്സ്, അത് 100 എണ്ണം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ നെറ്റ്വർക്ക് ഓവർ യു എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ, അതായത് അവരുടെ ഓൺ ബ്ലോക്ക് ചെയിനിലോട്ട് മാറുന്നോന്ന് പറയുന്ന ഒരു ബ്ലോക്കിൻ്റെ ട്രാൻസാക്ഷൻ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ട്രാൻസാക്ഷൻ മോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അവരുടെ ഓൺ ബ്ലോക്ക് ചെയിനിലോട്ട് മാറുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഹാഷ്, ബ്ലോക്ക്, ബ്ലോക്ക് ഏജ് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സെക്കൻഡിലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓൺ ബ്ലോക്ക് ചെയിനിലോട്ട് മാറുന്നതിനുള്ള ട്രാൻസാക്ഷനാണ് നടക്കുന്നതെന്നാണ് അവരുടെ അപ്ഡേഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്നുമല്ല വേണ്ട, നമുക്ക് മെയിനായിട്ടും വേണ്ടത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ടാബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നോട്ട് വൗച്ചർ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് USDT ഇവിടെ വൗച്ചറായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നോട്ട് വൗച്ചറായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ FTO എക്കോ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, നോട്ട് വൗച്ചറായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോമിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കുറച്ച് പരസ്യങ്ങളിലൂടെ ബാനറുകളിലൂടെ കാണാൻ പറ്റും. അപ്പം ഇവിടെ ഫിൻട് ചെയിൻ ഒഫീഷ്യലി നോഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ബാനറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലോട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ സബ്സ്ക്രിപ്ഷൻ, അതായത് അവരുടെ FTC ചെയിൻ ലോഞ്ച് ആവാൻ ഇനി ഒരു 6 ഡേയ്സ് വേണം എന്നാണ് ഇതിൽ കാണിക്കുന്നത്. നേരത്തെ 3 ആയിരുന്നു, ഇപ്പോൾ 6 ലോട്ട് മാറ്റിയിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പോൾ 3 ഡേയ്സ് മാത്രം മതിയായിരുന്നു, ഞാനൊരു 2 ദിവസം മുമ്പ് നോക്കിയപ്പോൾ. ഇപ്പോൾ അതൊരു 6 ഡേയ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവർ നമ്മുടെ ROI എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ ക്യാഷ് വൗച്ചറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇനി ക്യാഷ് വൗച്ചറായിട്ട് മാറിയിട്ട് നമ്മളിനി നിർത്തി ഇനി ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. എന്താണോ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ചെയ്യുക. എന്നിട്ട് അവരുടെ FTC കോയിൻ വെച്ചിട്ടുള്ള മൈനിങ്, അതായത് ഓരോ നമുക്കിവിടെ നോട്ട്സ്, അവിടെ ഫിൻചെയിൻ നോട്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്സ് ആണ് ഇവിടെ. നമുക്ക് അവർക്ക് മൊത്തത്തിൽ അവർ 10,000 നോട്ട്സ് ആണ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 1,132 നോട്ട്സ് ഇവിടെ ആയിട്ടുണ്ട്. അത് ഓരോ നോട്ട്സിലും ഒരു $1 മില്യൺ, അതായത് $1,00,000 വെച്ചിട്ടാണ് നമ്മൾ ഓരോ നോട്ട്സിലും അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർ ഇത് ക്രിയേറ്റ് ചെയ്തുകയാണ്, ഓരോ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്സാണ്. അപ്പോൾ അവർ
ക്രിയേറ്റ് ചെയ്ത നോട്ട്സിൽ നമുക്കും വേണമെങ്കിൽ നമ്മുടെ $100 വെച്ചിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആരുടെ ഇവിടെ കിടക്കുന്ന ആരുടെ പേരിൽ വേണമെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാനത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിൻടോക്ക് ഇനി എന്ത് ചെയ്യുക, എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, കാരണം ഇതിലൊരുപാട് വീഡിയോസ് യൂട്യൂബിൽ വരുന്നുണ്ട്. ഇത് തിരിച്ച് വരും തിരിച്ച് വരില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ അപ്ഡേഷൻസ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ വരുമോ വരുന്നുള്ളതെന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്ത് ചെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റെക്കോർഡ്സ് എടുത്ത് നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്ത് നോക്കുക. ചിലവർക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ആയി കാണും. അപ്പോൾ എനിക്കിവിടെ സബ്സ്ക്രിപ്ഷൻ റെക്കോർഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോ ഡേറ്റ അവൈലബിൾ. ഇപ്പോൾ നിങ്ങൾക്ക് നോ ഡേറ്റ അവൈലബിൾ ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും നോട്ട്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ നോട്ട്സിൻ്റെ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഞാനിതാ ഇവിടെ ഒരു നോഡിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ ഓൾറെഡി നമ്മളിവിടെ നെക്സ്റ്റ് കുറേ പേജസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഫില്ലായ നോട്ട്സ്, അതായത് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ഒരു USDT കഴിഞ്ഞ നോട്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്ക്രിപ്ഷൻസിൻ്റെ അവിടെ നമുക്ക് ഡിസബിൾ ആയിരിക്കും. കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു പോവുകയാണ്. 10 പേജ്, 11 പേജ്, ഞാൻ 12 പേജിലോട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് എത്ര തൊട്ടാണ് ഫില്ലായിരിക്കണമെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ നോക്കുകയാണ്. ഞാൻ ജസ്റ്റ് എത്ര പേജസ് നമുക്കിവിടെ ഫില്ലായി എന്നുള്ള കാര്യം നമുക്കിവിടെ നമുക്കിവിടെ നോക്കാൻ പറ്റും. 48-ാമത്തെ പേജ് വരെ നമുക്ക് ഏകദേശം എല്ലാം ഫുള്ളായിട്ടുണ്ട്. സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നതെല്ലാം $100,000 ഫില്ലായ നോട്ട്സാണ്. അപ്പോൾ നമുക്കിതിൽ ഫില്ലാവാത്ത ഏത് നോട്ട്സിലാണ് നമുക്കിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാനത് ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചിട്ട് ഞാനിവിടെ ഫില്ലാവാൻ പോകുന്ന ഏതെങ്കിലും ഒരു നോട്ട്സ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാനിവിടെ ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ്. ഓക്കെ, നമ്മളൊന്ന് മറക്കാതെ വെച്ചാൽ മതി. ഓക്കെ, ബ്ലാക്ക് ജാക്കിൽ ഞാൻ ഇവിടെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. BEP20 നമുക്ക്, അതായത് നമുക്ക് USDT വെച്ചിട്ടും ചെയ്യാം, നമുക്ക് ക്യാഷ് വോച്ചർ വെച്ചിട്ടും ചെയ്യാം. ഇവിടെ നമ്മൾ ക്യാഷ് വോച്ചറായിട്ടാണ് നമുക്കിവിടെ കിടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജിൽ വരും. ഇങ്ങനെ ഒരു പേജിൽ വരുമ്പോൾ നമുക്കിവിടെ USDT ബാലൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ താഴത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യൂസ് ഈ ഓപ്ഷൻ, യൂസ് സബ്സ്ക്രിപ്ഷൻ ക്യാഷ് വോച്ചർ, ഇത് സെലക്ട് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതിനുശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ $113 ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ എല്ലാവർക്കും $100 മുകളിൽ എന്തായാലും കാണും, കാരണം ഫിൻടോക്കിൽ മിനിമം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് $100 ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ഫുൾ ഇന്ത്യയിലുണ്ടായിരുന്നു ഫുള്ള് അടിച്ചു കൊടുക്കുക. നമ്മളതിലുണ്ടായിരുന്നു ഫുൾ അടിച്ചു കൊടുക്കുക, കാരണം നമുക്ക് അതുകൊണ്ട് ഇനി നമുക്ക് അവിടെ അല്ലാതെ വെച്ചിട്ട് നമുക്ക് യൂസ് ഇല്ല വൗച്ചറായിട്ട്. അപ്പോൾ നമ്മൾ ഫുൾ അടിച്ചു കൊടുത്തിട്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഓൾ നമ്പർ മാത്രമേ അടിക്കാവുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 113 മാത്രം അടിച്ചാൽ മതി. എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് ഒരു ഫീ, BNB കുറച്ച് വേണം നമ്മുടെ വാലറ്റിൽ. BNB അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് BNB ഉണ്ട്. അപ്പോൾ മൈനർ ഫീ ആയിട്ട് പോകുന്നതാണ് അത്, നമ്മുടെ ഫീ ആയിട്ട്, ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ഇത്രയും BNB, വളരെ ചെറിയ BNB മതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ, പാസ്വേഡ് അടിച്ചപ്പോൾ ട്രാൻസാക്ഷൻ സക്സീഡ് എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എൻ്റെ ക്യാഷ് വൗച്ചർ ഇങ്ങനെയാണ് ഞാനൊരു നോഡിലോട്ട് ആഡ് ചെയ്തത്. അപ്പം ഈ നോഡ് കംപ്ലീറ്റ് ആയി. നമ്മുടെ 10,000 നോട്ട്സ് ഇവിടെ കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ ഓൾറെഡി മൈൻ ചെയ്ത് നമുക്ക് FTC കോയിനായിട്ട് കിട്ടും എന്നാണ് അപ്ഡേഷനിൽ പറയുന്നത്. അപ്പോൾ FTC കോയിനായിട്ട് കിട്ടുമ്പോൾ നമുക്കത് സെല്ല് ചെയ്ത് USDT ആക്കാൻ പറ്റും. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന അപ്ഡേഷനിലേ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ നോഡിലും പങ്കെടുക്കുന്നത്. അപ്പം ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ടെങ്കിലും നിങ്ങളുടെ ക്യാഷ് വൗച്ചറായിട്ട് വന്ന് നിങ്ങളുടെ വാലറ്റിൽ കിടക്കും. അപ്പോൾ നിങ്ങളത് ഇങ്ങനെ ഏതെങ്കിലും ഒരു നോഡിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, കാരണം നമുക്ക് ഇനി നമ്മുടെ USDT അവിടെ ക്യാഷ് വൗച്ചറായിട്ട് വെച്ചിട്ട് വലിയ യൂസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇതിൻ്റെ ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ഇവരുടെ ദുബായിലെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇവർ പുതിയ പുതിയ പ്ലാറ്റ്ഫോമും ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, അതുപോലെ ഇവരുടെ ഫിൻപേ, അതുപോലെ കുറേ സംഭവങ്ങൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ പ്രകാരം ഇവരുടെ കോയിൻ വെച്ചിട്ടുള്ള മൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനമായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക. ചിലപ്പോൾ നമുക്ക് ഇവരെന്താണ് ഇപ്പോഴും എല്ലാ പ്രൊമോഷൻസിലും ഉണ്ട്, ഇവരുടെ ഫിൻടോക്കിൻ്റെ ടീം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു എസ്കേപ്പ് ആവാൻ, ഒരു
ഫണ്ട് കൊണ്ട് മുങ്ങാൻ പോകുന്നൊരു കമ്പനിക്ക് ഇങ്ങനെ അപ്ഡേഷൻസ് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ നടക്കാൻ പോകുന്നുള്ള കാര്യം നോക്കാം. നമുക്ക് അതുവരെ നമ്മൾ നമ്മുടെ ഈ പാർട്ട് ഈ ഒരു പാർട്ട് നമ്മൾ ചെയ്തു വെക്കുക. ഓക്കെ, ഞാനിത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നിങ്ങളെല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെക്കുക. കാരണം നമുക്കിനി ഈ ക്യാഷ് വോച്ചർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 10,000 അത് നോഡ് പൂർത്തിയായ ചിലപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പേ നിങ്ങളുടെ കയ്യിലുള്ള USDT വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ വാട്സപ്പിൽ കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം, നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. ഓക്കെ.